കാണുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ മൂന്നാമത്തെ അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കുവാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കുന്നു. നോക്ക്, പിതാവിൻ്റെ സ്നേഹം എൻ്റെ അകത്ത് വസിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ഹോപ്പ് ഡസ് നോട്ട് ഡിസപ്പോയിൻ്റ് അസ് ബിക്കോസ് ഓഫ് ദ ലവ് ഓഫ് ഗാഡ് ദാറ്റ് വാസ് പോർഡ് ഔട്ട് ഇൻ ടു മൈ ഹാർട്ട് ഇൻ ടു യുവർ ഹാർട്ട് ത്രൂ ദ ഹോളി സ്പിരിറ്റ് ദ ഇൻഡ്വെല്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് വസിക്കുന്നു. പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് പിതാവിൻ്റെ സ്നേഹത്തെ എനിക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്നു. ഫാദർഹുഡ് എന്തെന്ന് എനിക്ക് മനസ്സിലാക്കി തരുന്നു. ഇന്ന് ഡിപ്രഷൻ, ലോൺലിനെസ്, അനാഥൻ എന്ന ആറ്റിറ്റ്യൂഡ്, എനിക്കാരുമില്ല, എനിക്കൊന്നുമില്ല, എനിക്കൊരു വിലയുമില്ല എന്ന മനോഭാവം, ആങ്സൈറ്റി, ഫിയർ, ഹോപ്പ്ലെസ്നെസ്, ഇതിനെല്ലാം എൻ്റെ അകത്ത് നിന്ന് പുറത്താക്കി കളയണം. ഈ മനോഭാവത്തിനോട് നോ എന്ന് പറയണം. ഇമ്മേ, ഞാൻ അനാഥനല്ല, ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് ആശ്രയമില്ലാത്തവനല്ല ഞാൻ. പിതാവിൻ്റെ ഭവനത്തിലെ ഇനോ ഞാൻ ഒരു പുത്രനാ. ഏമേൻ. ഭക്തൻ എന്ന സ്ഥാനത്തല്ല എന്നെ നിർത്തിയിരിക്കുന്നത്, പുത്രൻ എന്ന സ്ഥാനത്താ ഞാനായിരിക്കുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൽ വസിക്കുന്നവനാ ഞാനും നിങ്ങളും. ഏമേൻ. പരാജയബോധത്തോടെ നടക്കേണ്ടിയവരല്ല. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കപ്പെടുന്ന ശ്രദ്ധിക്കുക. വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി, ഒന്ന് കൂടെ പറയാമോ, ആത്മാവ് നിറഞ്ഞവരായി. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുവേൻ. നമുക്ക് കൂടി വരുമ്പോൾ, നമ്മൾ ഒന്നോ രണ്ടോ പേർ നമ്മൾ എവിടെയെങ്കിലും ഒരുമിച്ചിരിക്കുമ്പോൾ ഗോസിപ്പുകളും അല്ലെങ്കിൽ മറ്റ് നെഗറ്റീവായിട്ടുള്ള ന്യൂസിൻ്റെ ഡിസ്കഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കാതെ, യുനോ, ലേൺ ടു പ്രാക്ടീസ് ദ പ്രസൻസ് ഓഫ് ഗാഡ്, ലേൺ ടു എൻഗേജ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, ബിക്കോസ് ദ ഹോളി സ്പിരിറ്റ്, ദ ഇൻഡ്വെല്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഹീ, യുനോ, പിതാവിൻ്റെയും പുത്രനായ യേശുവിൻ്റെ, പിതാവിൻ്റെ സ്നേഹം, പുത്രനായ യേശുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവ, ഹി വിൽ ബ്രിങ് ഇറ്റ് ഇൻ ടു റിയാലിറ്റി. ആമേൻ. സോ ഇന്ന് പകൽ എടുക്കേണ്ട ഒരു തീരുമാനമാണ്, ഐ വിൽ സേ നോ ടു വേണ്ടാത്ത നെഗറ്റീവ് മനോഭാവങ്ങൾക്ക്. ടുഡേ ഐ വിൽ പുട്ട് ആൻ എൻഡ് ടു ഇറ്റ്. ആമേൻ. സോ ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും പിതാവിൻ്റെ സ്നേഹം എൻ്റെ അകത്തും നിങ്ങളുടെ അകത്തും നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ നിറവ് ഒരു എക്സ്പീരിയൻഷ്യൽ നോളജ് ആകട്ടെ, ഒരു അനുഭവമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുന്നു.